എല്ലാവർക്കും ചുള്ളി ഫാം മീഡിയയിലേക്ക് സ്വാഗതം. എയർ പ്രൂണിംഗ് പോട്ടുകളിൽ കണ്ടെയ്നർ ഫാമിംഗ് ചെയ്യുന്നവർക്കായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. എയർ പ്രൂണിംഗ് പോട്ടുകളിൽ വളർത്തുന്ന ചെടികൾ ഒരു നിശ്ചിത വളർച്ച എത്തിക്കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രൂണിംഗ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ബ്രാഞ്ചുകൾ കട്ട് ചെയ്ത് പോകുന്നതിനാണ് മുറിച്ചു വിടുന്നതിനാണ് നമ്മൾ പ്രൂണിംഗ് എന്ന് പറയുക. എയർ പ്രൂണിംഗ് പോട്ടുകളിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വേരുകൾ എയറുമായിട്ട് ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് പ്രൂണിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു എയർ പ്രൂണിംഗ് വേരുകളിൽ സംഭവിക്കുന്നുണ്ട് ഈ എയർ പ്രൂണിംഗ് ചട്ടികളുള്ള ചെടികളിൽ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ ശിഖരങ്ങളും പ്രൂൺ ചെയ്ത് നിർത്തുക എന്നുള്ളത്. അപ്പോൾ പ്രൂണിങ്ങിൻ്റെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായി നമുക്ക് കാണാൻ പറ്റും പ്രൂണിംഗ് ചെയ്യുന്ന ചെടികളിൽ നല്ല രീതിയിൽ ഫ്ലവറിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൂൺ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിലേക്ക് ചെടികളെ നിയന്ത്രിച്ച് നിർത്താനും പറ്റും. അതിൻ്റെ വളർച്ചയടക്കം വളർച്ച നിയന്ത്രിക്കുന്നതോടൊപ്പം നല്ലൊരു കാണാൻ നമുക്ക് ഇഷ്ടമുള്ള ഭംഗിയിലേക്ക് ചെടി കട്ട് ചെയ്ത് നിർത്തുകയും ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവറിങ് അതിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുള്ളൊരു പേരാണ്. നമുക്കറിയാം ഇതിൽ പ്രൂൺ ചെയ്യാത്ത കമ്പുകളുണ്ട്, ഇവിടെ പ്രൂൺ ചെയ്തിട്ടുള്ള ഒരു ബ്രാഞ്ചുണ്ട്. ഇതിൽ പ്രൂൺ ചെയ്തിട്ടുള്ള കമ്പിൽ നിന്നും ഒരുപാട് പുതിയ ബഡുകൾ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പുതിയ ഇല വരുന്നതിന് മുമ്പ് തന്നെ ശരിക്കും ഫസ്റ്റ് ഇതിൽ കായാണ് ഇപ്പോൾ ആവുന്നത്, ഫ്ലവറാണ് ഇതിൽ വരുന്നത്. ഇവിടെ എല്ലാ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ ബ്രാഞ്ചുകളിലും പുതിയ ബ്രാഞ്ച് വരുന്നതുകൊണ്ട് ആ വരുന്നതിലൊക്കെ തന്നെ ഒരുപാട് ഫ്ലവറുകളുണ്ട്. ഇത് നമ്മളൊരു രണ്ടാഴ്ച മുമ്പ് കായകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയ ഒരു ചാമ്പായിരുന്നു. ഇതിപ്പോൾ പ്രൂണിങ് ചെയ്തിട്ട് ഇപ്പോൾ ഇതാ പുതിയ ഒരുപാട് പുതിയ ബഡുകൾ വരുന്നുണ്ട്. ഇതൊക്കെ ഈ കമ്പിലൊക്കെ നമുക്ക് കാണാം, ഇതൊക്കെ പുതിയ ബഡുകൾ വരുന്നതാണ്. ഇനി നമുക്ക് ഈ ബഡുകളൊക്കെ വളർന്ന് വലുതാവുന്ന സമയത്ത് നമുക്ക് ഇതിലിപ്പോൾ നിലവിൽ പഴയ ബ്രാഞ്ചുകൾ നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വീണ്ടും പ്രൂൺ ചെയ്ത് നിർത്താം. ഇത് നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മളിത് ഈ ഒരു പേരെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രൂണിങ്ങിന് ശേഷം വന്നിട്ടുള്ള പുതിയ കായകളാണിത്. ഇപ്പോൾ പ്രൂൺ ചെയ്തതിന് ശേഷം പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ള ബ്രാഞ്ചുകളാണ്, അതിനുശേഷം വന്നിട്ടുള്ള കായകളുമാണ്. ഇതിലൊക്കെ പുതിയ കായകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നന്നായി കഴിച്ചിരുന്ന ഒരു ചാമ്പയാണിത്. അപ്പോൾ നമുക്ക് ഈ ചാമ്പ നമുക്കിത് പ്രൂൺ ചെയ്ത് നിർത്തണം. ഈ വർഷമാകുമ്പോൾ കഴിഞ്ഞ വർഷം നല്ലോണം കായ്ച്ച് അതിൻ്റെ ഫ്രൂട്ടെല്ലാം കഴിഞ്ഞതാണിപ്പോൾ. നമുക്കിതെങ്ങനെയാണ് ഇത് പ്രൂൺ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല മൂത്ത തണ്ടിൻ്റെ ഒന്നോ രണ്ടോ ബഡുകളും അതിന് വളരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ ഉള്ളത് വെച്ചിട്ട് അതിൻ്റെ അതേ ബ്രാഞ്ചിൽ തന്നെ കുറച്ച് മുകളിൽ വെച്ചിട്ട് നമുക്കിത് പ്രൂൺ ചെയ്യാം, കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് തന്നെ യൂസ് ചെയ്യണം, ചതഞ്ഞു പോകാൻ പാടില്ല. പിന്നെ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഈ ഭാഗങ്ങളിൽ വെള്ളം ഇറങ്ങി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്യാപ്പ് കൊടുക്കുമോ, അതല്ലെങ്കിൽ നമുക്കിവിടെ ബോഡോ മിശ്രിതമോ അല്ലെങ്കിൽ കോപ്പർ കണ്ടൻറ്റുള്ള ഏതെങ്കിലും ഫഞ്ചിസൈഡും ഇവിടെ തൂത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടെ വെള്ളം ഇറങ്ങി അത് ചെയ്യാതിരിക്കും. ഇവിടെ നമുക്ക് മറ്റൊരു ബ്രാഞ്ച് കൂടി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇതിലിവിടെ ഒരു ബ്രാഞ്ച് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് നമുക്കിത് കട്ട് ചെയ്യാം. ഇതും സൈഡിലേക്ക് കുറച്ചധികം വളരുന്നുണ്ട്, നമുക്ക് ഇതും കട്ട് ചെയ്ത് മാറ്റാം. ഇതിൽ ഇവിടെ ഒരുപാട് പുതിയ ബഡുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതും ഇവിടെ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. ഈ ഒരു ബ്രാഞ്ച് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും തീർച്ചയായും നമുക്ക് ഇതൊക്കെ പുതിയ ബഡ് വരേണ്ട ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്നോ ഇവിടുന്നോ ഒക്കെ ആയിട്ട് തന്നെ ഇതിൽ പുതിയ ബ്രാഞ്ച് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. ഇതിലും നമുക്ക് ഈ രണ്ട് ബ്രാഞ്ച് നിർത്തിയിട്ട് നമുക്ക് ഈ ഒരു മെയിൻ ബ്രാഞ്ച് കട്ട് ചെയ്യാം. ഇതും ഈ രണ്ട് സ്ഥലങ്ങളിലാണ് നമുക്ക് പുതിയ ബഡ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആയിട്ട് വരണമെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് കട്ട് ചെയ്താലേ. എയർ പ്രൂണിംഗ് പോട്ടുകളിൽ
ഇതുപോലെ കൃഷി ചെയ്യുന്ന വളർത്തിയെടുക്കുന്ന ചെടികൾ വളർത്തുന്ന ആൾക്കാർ ഒരു രണ്ട് വർഷം കൂടുമ്പോഴെങ്കിലും കൃത്യമായ രീതിയിൽ പ്രൂണ് ചെയ്ത് നിർത്താൻ ശ്രമിക്കാം. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചുള്ളി ഫാമുമായി ബന്ധപ്പെടാവുന്നതാണ്.